രണ്ട് വർഷത്തിനുള്ളിൽ 50 പാലങ്ങൾ പൂർത്തീകരിക്കാനായെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് 140 പാലം പ്രവൃത്തികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമെന്നും മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയിട്ട് അടുത്ത മെയ് മാസം 2 വർഷം പൂർത്തിയാവുകയാണ്. റോഡുകൾ പാലങ്ങൾ എന്നിവയുടെ പണി പൂർത്തീകരിക്കുന്നതിന് സർക്കാർ ഒരു ടൈം ലൈൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ടൈം ലൈനിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ 50 പാലങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 50 പാലങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ കേരളത്തിൽ പുതുതായി പ്രവൃത്തി പൂർത്തീകരിക്കാനായി എന്നുള്ള വിവരം അറിയിക്കുകയാണ്. പ്ലാൻ ചെയ്തതിനേക്കാൾ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇതിലും കുറച്ചുകൂടി സമയമായിരുന്നു 50 പാലങ്ങൾക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ തുടർച്ചയായ പരിശോധന, പാലങ്ങളുടെ പ്രവൃത്തി, റിവ്യൂ യോഗങ്ങൾ, പരിശോധനകൾ തുടർച്ചയായി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 600 കോടി 75 ലക്ഷം രൂപ ചെലവിട്ടാണ് സമയബന്ധിതമായി പാലങ്ങൾ പൂർത്തീകരിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചെറുതും വലുതും ആയ 140 പാലം പ്രവൃത്തികൾ കേരളത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി നമുക്ക് സമയബന്ധിതമായി ഇപ്പോൾ ഈ 50 എണ്ണം പ്രവൃത്തി പൂർത്തീകരിച്ചതുപോലെ 1208 കോടി രൂപയുടെ പാലം പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിൽ ഈ 140 പാലം പ്രവൃത്തി കൂടി നമുക്ക് പരമാവധി ഇനിയുള്ള കാലം 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവുമാണ് പൊതുവെ സർക്കാർ നടത്തുന്നത്. 140 പാലം പ്രവൃത്തികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാവും. അതേസമയം പുഴകൾക്ക് കുറുകെയുള്ള പാലങ്ങൾ സന്ദർശിക്കാനായി വൈകുന്നേരങ്ങളിലടക്കം ആളുകൾ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ട്. ഇവയെ ടൂറിസം ഡെസ്റ്റിനേഷനായി കണക്കാക്കി പാലങ്ങൾ ദീപാലംകൃതമാക്കും. അതുപോലെ പാലങ്ങൾക്ക് കീഴിലുള്ള സ്ഥലങ്ങളിലും പാർക്കുകളടക്കം സജ്ജീകരിക്കും. 2024 ഒരു ജൂൺ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് 1 വർഷത്തിനുള്ളിൽ 50 പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട്ടെ ഞാൻ പ്രത്യേകം എടുത്തു പറയാം. കോഴിക്കോട് നഗരത്തിലേക്ക് കയറി വരുന്ന 2 പാലങ്ങൾ വളരെ പ്രധാനപ്പെട്ട പാലങ്ങളാണ്. ഫറൂഖ് പഴയ പാലം, പുതിയ പാലം, കോരപ്പുഴ പാലം സിറ്റിയിലേക്കുള്ള കടന്നു വരുന്ന പാലങ്ങളാണ്. പാലങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ ഇത് ഉപകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.